ലോകത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടത്തിലേക്കാണ് ഇന്നത്തെ നടത്തം. പേര് കനോലി പ്ലോട്ട്, സ്ഥലം നിലമ്പൂർ. വലിയൊരു തൂക്കുപാലത്തിലൂടെ ചാലിയാർപ്പുഴയെ മുറിച്ച് കടന്നു വേണം കനോലി പ്ലോട്ടിലേക്ക് പ്രവേശിക്കാൻ. ആയിരത്തി 1846 മലബാർ കളക്ടറായിരുന്ന കനോലിയുടെ നിർദ്ദേശപ്രകാരമാണ് മനോഹരമായ ഈ തേക്കും തോട്ടം നട്ടുപിടിപ്പിച്ചത്. 5.5 ഏക്കർ വിസ്തീർണമുള്ള നിലമ്പൂർ തേക്കും തോട്ടം ലോക പൈതൃക പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. സാർ, ഇത് ലോകത്തിൽ തന്നെ നമ്പർ വൺ തേക്കാണോ ഈ കാണുന്നത്? ഇതിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു തേക്കാണ്. തേക്കിന് ചുവട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വണ്ണത്തിൻ്റെ കാര്യത്തിൽ, വണ്ണത്തിൻ്റെ കാര്യത്തിലും 3-ാം സ്ഥാനം. നമ്മൾ ഇടമലയാറിലെ നാച്ചുറൽ ഫോറസ്റ്റിലും തേക്കുണ്ട്, അതിനുശേഷം കന്നിമല തേക്കുണ്ട്. 3-ാം സ്ഥാനത്താണ് വണ്ണത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ നമ്മൾ പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ തേക്കെന്നാണ് ഔദ്യോഗിക രേഖകൾ. ആണല്ലേ, ഇത് കാണാൻ ഒത്തിരി ആളുകൾ ദിവസം. അതെ, ദിവസവും ഇപ്പോൾ ടൂറിസം 2009 മുതലാണ് സന്ദർശകർക്കായി വിട്ടുകൊടുത്തിരിക്കുന്നത്. അന്ന് മുതൽ നല്ല രീതിയിൽ നല്ല തിരക്കുള്ളതാണ് ഈ തേക്കും തേക്ക് തോട്ടവും. ഈ പഴക്കം ചെന്ന് ബ്രിട്ടീഷുകാരുടെ ഒരു ഓർമ്മക്കുറിപ്പായി ഈ തേക്ക് തോട്ടം കാണാം. ഈ നമ്മൾ ഈ കൈവച്ച് പിടിച്ചാൽ എത്ര പേര് പിടിച്ചാലും ഇതൊന്ന് കൈ കണക്ട് ആകാൻ പറ്റും? 3 പേരിൽ കൂടുതൽ വേണ്ടിവരും. വേണ്ടിവരുമല്ലേ. തേക്കിൻ തോട്ടത്തിന് ഒത്ത നടുവിലുള്ള ഒരു മഴമരമാണിത്. ഇവിടെ നിന്നാൽ എത്ര വലിയ മഴ പെയ്താലും നമ്മൾ നനയത്തില്ല. ഇതിൻ്റെ ഒരു കൊട പോലെയാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള ഒരു ശൈലി.
നിലമ്പൂർ ടൗണിൽ നിന്ന് 4 കിലോമീറ്ററാണ് കനോലി പ്ലോട്ടിലേക്കുള്ള ദൂരം. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുകയാണെങ്കിൽ അത് 5 കിലോമീറ്ററായി മാറും. അതല്ല, കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയിട്ട് കനോലി പ്ലോട്ടിലേക്ക് വരാനാണെങ്കിൽ 36 കിലോമീറ്റർ സഞ്ചരിക്കണം.